ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും അഞ്ചീസ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല വീശിനെ തീറ്റ ഉണ്ട് വിചാരിക്കാം, കിട്ടുന്നു വിചാരിക്കാം. യോ വിശി ചാട്ടിന്റെ മനസ്സ് പറഞ്ഞ വലിയ മീൻ കിട്ടുന്നു, കിട്ടും കിട്ടും. ഓ മൈ ഗോഡ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കാക്കൻ്റെ അപ്പോൾ, അതായത് ഞങ്ങൾ ഇവിടുത്തെ അമ്മൻ്റെ ഉമ്മൻ്റെ ആങ്ങളുടെ അപ്പോൾ വയലിൽ പോയി വല വീശി മീൻ പിടിച്ച് ആ മീൻ പൊരിച്ചടിക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പാടത്ത് വലിയ തോടും എന്തോ കുളവും, വലിയ കുളം, മീനൊക്കെ ഉള്ള കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം കയറിയിട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്, കാക്കയും കസിൻസ് ഒക്കെ മുന്നിൽ നടക്കുന്നുണ്ട്. അങ്ങനെ വല വീശി മീൻ പിടിക്കുക, എന്നിട്ട് കിട്ടുമോ നോക്കുക, എന്താണ് അവസ്ഥ നോക്കുക, നമുക്ക് നോക്കാം, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. കം ഓൺ. ഇങ്ങനെ നമ്മളിതാ ഇന്നലെ വന്നിട്ടുള്ള കനാലിൻ്റെ വേറൊരു ഭാഗത്താണുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മീൻ പിടിക്കുക, വല വീശി പിടിക്കാൻ വന്ന സ്ഥലം കേട്ടോ. അപ്പോൾ കാക്കയൊക്കെ മുന്നിൽ പോയിട്ടോ, അമ്മോന് കസിൻസൊക്കെ വേക്കിൽ വരുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഇപ്പോൾ അവസ്ഥ, നമ്മൾ ഏതായാലും അങ്ങോട്ടേക്ക് നിൽക്കാം. അപ്പോൾ ഇതാ നമ്മളിത് ഏകദേശം ഓരോക്കെ പോയിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് കണ്ടോ, നമുക്ക് സിമ്പിൾ തരുന്നുണ്ട് അവിടെ കുക്ക് വിളിച്ചിട്ട്. നമ്മളിപ്പോൾ ഏകദേശം ആ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ട് കേട്ടോ. ഇത് കാരണം ഇതിനൊരു പേരുണ്ട്, നായർ കുയി എന്ന് പറയും. അതായത് നമ്മളെ കോഴിക്കോട് ജില്ലയിൽ നായർ കുയി ഉണ്ട്, അതല്ല, നായർ കുയി എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയത്. അത് പറഞ്ഞാൽ ഒരു കുയ്യാണ്, മീനൊക്കെ പിടിക്കുന്ന ഒരു കുയ്യി. അപ്പോൾ നമ്മൾ ആ കുയ്യിക്ക് ഇവിടെ രണ്ട് മൂന്ന് കസിൻസ് ഇവിടെ ഉണ്ട്, നമുക്ക് കാക്ക മീൻ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ നായർ കുയി. ഇപ്പോൾ ഒന്നായിട്ട് മറ്റേ എന്താ ഇപ്പോൾ നിനക്ക് പറയാം, വാക്കുകളില്ല. നമുക്ക് ഏതായാലും കാക്ക മീൻ പിടിക്കാൻ അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ കാക്കതാ നിങ്ങളെ അമ്മനോട് മീൻ പിടിക്കുന്നുണ്ട്, വല വീശിന് തീറ്റ ഇട്ടിട്ടുണ്ട്. ഒരു പവർ ആൻഡ് പവറിലാണ്, എന്തോ കിട്ടിയെന്ന് നോക്കുക. മുഖം കണ്ടിട്ടൊന്നും കിട്ടാത്തൊരു മട്ടാണ്. നമുക്ക് ഏതായാലും വല വീശി വരികയാണ്, വീശിൻ്റെ രംഗം അടുത്ത വീശല്ലേ, നമുക്ക് സെറ്റായിട്ട് പിടിക്കാം. ഇതൊന്നുമില്ല, കാക്ക പുത്തേം പറയുന്നുണ്ട് ഒന്നുമില്ല, നമുക്ക് അടുത്ത് നോക്കാം. തീറ്റ ഇട്ടെടുത്തതാണ്, അതുകൊണ്ടാണ് ഒന്നുമില്ലാത്തത്. എന്നാലും കാണാൻ രണ്ട് പേരിലെങ്കിലും ഉണ്ട് കേട്ടോ, ഉണ്ടല്ലോ. ഞാൻ എൻ്റെ കയ്യിൽ ഇതാ കണ്ടോ, പരല് പരല്. ഞാസ് ബ്രോ, നാല് മീൻ മുള്ള മീനുണ്ട്. ചേപ്പ നിങ്ങളെ അഭിപ്രായം എന്താ, ഫസ്റ്റ് നമുക്ക് ഇത്ര കിട്ടി, നിങ്ങളെ ഒരു അഭിപ്രായം എന്താ, ഇനി അടുത്തേക്ക് കിട്ടുമെന്ന് പ്രതീക്ഷ? പ്രതീക്ഷ ഉണ്ട്, കിട്ടുമെന്ന് വിചാരിക്കല്ലേ. നമുക്കൊരു പൊരിക്കാനുള്ളെങ്കിലും കിട്ടിയാല് ഇതാ ഞങ്ങൾക്കിപ്പോ ആറെണ്ണം കിട്ടി. ഇതാണ് ഞങ്ങളുടെ മെയിൻ മുക്കുവനാണ് മെയിൻ. എന്ത് പേര് പറഞ്ഞു? മിഹാസ്. നല്ല മോനുമാണ് അവന് അല്ലേ, നല്ല മോനല്ലേ. അടുത്ത പ്രതീക്ഷ ഉണ്ട്, എനിക്ക് മീൻ കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ട്. എന്നാ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. കാക്ക അതാ മീനേക്കുള്ള തീറ്റയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഏതായാലും ഒരു പത്തിൻ്റെ കഴിഞ്ഞിട്ട് നോക്കാം. അങ്ങനെ ഞങ്ങള് ഒന്നുകൂടി വല വീശാൻ അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട് വയലിൽ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് കാക്കനെ, കാക്ക വല വീശാനായിട്ട്. എടയാക്കി ഇട്ട് ഇവിടുന്നോ? അവിടെ വീടോ ഇത് ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് മീൻ എന്താ പറയാ വീശാൻ പോവാണ്. നല്ല പവറായിട്ട് വലയൊക്കെ ഇങ്ങനെ ഒതുക്കി പിടിച്ച് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇതാ നല്ല ഉഷാറിലിങ്ങനെ വല വീശാൻ ഇങ്ങനെ നിൽക്കണ്ടോണ്ട് ആ ഒരുക്കം കണ്ടല്ലേ. എന്താ പറയാ പ്രതീക്ഷിച്ചാണ് നമ്മൾ വീശണത്. റെഡി, വൺ ടു ത്രീ, സ്റ്റാർട്ട്. സ്റ്റാർട്ടായി വീശി കൂടി. ഇങ്ങനെ എന്താ വീശാൻ ഒരുങ്ങി നിൽക്കുകയാണ്. വീശി ആ കണ്ടില്ലിങ്ങനെ വളഞ്ഞ് വീണ്. അതൊക്കെ എന്തുണ്ടോ? ഒന്നുമില്ല, തോല് വിജയത്തിൻ്റെ മുന്നോടിയാണെന്നൊക്കെ ഞങ്ങൾക്ക് പഠിച്ചത് കൊണ്ട് ഞങ്ങൾ കാത്തിരിക്കും. അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോവാണ് വല വീശാനായിട്ട്. അടുത്ത സ്ഥലത്ത് നിന്ന് കിട്ടുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട്. ഞങ്ങളെ കാക്കതാ ഞാൻ ഇങ്ങനെ വയലിൽ ഇറങ്ങി നടക്കാടുന്നു. നിങ്ങളിതാ കാക്ക വല വീശണ ഞങ്ങൾക്ക് റെഡി കാണിച്ചു തരാം. അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ടെക്നിക്ക്. അപ്പോൾ അതിൻ്റെ നടുവിലാണല്ലേ ഇപ്പം ഫുൾ ടീം. ഇതാ അവിടെ വേറെ ലെവലാണ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം, എന്തായാലും കിട്ടേണ്ടി. എല്ലാവരും പ്രാർത്ഥിക്കും. പൊളി വൈബ് സ്ഥലമുള്ള പറയാലോ. റെഡി, വൺ ടു ത്രീ. ചാട്ടിൻ്റെ മനസ്സ് പറഞ്ഞ വലിയ മീൻ കിട്ടുന്നു, കിട്ടും കിട്ടും. പ്രതീക്ഷയാണ് പ്രതീക്ഷ. ആ വീശല്ലൊരു മീൻ കിട്ടുന്ന എൻ്റെ മനസ്സ് പറയണത്. ഇന്നുണ്ടെങ്കിൽ നാല് പരലെങ്കിലും കിട്ടും ഗൈസ്, നോക്കട്ടെ നമുക്ക്.
പുളി സാധനം. ആ വീജലൊരു പുളി തന്നെ അല്ലേ. മനു എന്താ എന്റെ അഭിപ്രായം? നല്ല എന്താ എന്റെ അഭിപ്രായം? കിട്ടുമോ? കിട്ടും കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം എന്താ കിട്ടുണ്ടോ. ണ്ടോ പരല്ലെങ്കിൽ ഉണ്ടോ? നമുക്ക് കാക്കനോട് ചൂന്ന് ചോദിച്ചു നോക്കാം. ഓ മൈ ഗോഡ്, യെസ്, എന്റെ വാക്ക് പഠിച്ച തമ്പുരാൻ. എന്റെ ഇതാണ് വാക്ക്, ഞാൻ പറഞ്ഞ വാക്ക്. സ്റ്റേറ്റില് ഞാൻ വലിയൊരു മീ കിട്ടണം വിചാരിച്ചു, അത് നടന്നു. ഭയങ്കര പൊലിവ്. ലൈവ് വീഡിയോ ആയതുകൊണ്ട് കാണാനായി. എന്താക്കെ എന്റെ പൊന്നെ, ഓ ഈ വലിപ്പുള്ള സാധനോ? എവിടെ പോയി ഞാന്? ഇതൊരു സാധനമാണ് കാക്കേ, കണ്ടോളൂ. ഇതാണ് നമ്മളെ, അതായത് മൂന്ന്, ഒന്നൊത്താ മൂന്നൊത്തൊന്ന് വെറുതെ അല്ല പറയുന്നത്, ഇപ്പൊ മനസ്സിലായില്ലേ? അതാണ് പവർ. വരൂ വരൂ, ഒന്നൊത്താ മൂന്നൊക്കെ അത്രേ ഉള്ളു. അതോ ഇത് ഏതാ സാധനം? പൊളി. എല്ലാരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്റെ മോനെ, വരക്കെ ഒരു കാണിച്ചിരിക്കട്ടെ. ഇതൊക്കൊന്നും അല്ലേ, അത് വേറെന്തോ സാധന. പൊളി പൊളി പൊന്നെ, ഇത് നോക്കി കാക്കന്റെ പോലെ വീശി കിട്ടിയത്. ഓ പൊലിവ് പൊലിവ്, ഇത് മുതലായി ഇവിടെ നോക്ക്, മുതലായി ഈ ബ്ലോഗ് മുതലായി. നോക്കി ഇന്റെ വലിപ്പോ, നമ്മള് പറയണ ഒന്നൊത്താ മൂക്ക്. ചാവ് എന്ത് പറയണ്ട ഇപ്പൊ? ഒന്നൊത്താ നമ്മളില്ലേ, ഒന്നൊത്താ മൂന്നോക്കൂ. ഇവിടെ എന്താ പറയാ, ഇവിടെ വേറെ ലെവലാണ്. ചെക്കന്മാര് മലപ്പുറത്ത് പ്രത്യേകതയാണ്. ചെക്കന്മാര് ഫുള്ള് എന്താ പറയാ, വെള്ള പന്തളി കഴിഞ്ഞ വെള്ളൊക്കെ വന്നല്ലേ. പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞപ്പോ ഫുൾ എൻജോയ് തെഞ്ചാന്ന് ആയാലും ചെക്കന്മാർ മൊത്തം ഭയങ്കര എൻജോയ്മെന്റിലാണ്. മോനെ ഇതൊന്ന് മതി, ഞങ്ങൾക്ക് ഇനി മീൻ വേണ്ട. ഇപ്പൊക്കെ വീശുമ്പോ കിട്ടുണ്ട് കേട്ടോ, മൂന്നെണ്ണം കഴിഞ്ഞാൽ ഇപ്പൊ കാലോ മീൻ കിട്ടുണ്ട്. കാക്ക പവർ പവർ. ഇതാ ഒരു എട്ടാറ് സാധനം. ഇതാണ് പിന്നെ ഇതാ കുറെ പരലുണ്ട്. അപ്പൊ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ മീൻപിടുത്ത വീഡിയോ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്താ പറയുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഏതായാലും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ടാറ്റ, ബൈ ബൈ, സി യൂ.